ചെറുകിട കച്ചവടക്കാരനായിട്ട് ഗൾഫിലേക്ക് പോയ എം എ യൂസഫലി ഒരു പത്ത് ദിവസത്തിലധികം കപ്പലിൽ സഞ്ചരിച്ച് അവിടെ എത്തപ്പെട്ട യൂസഫലി എങ്ങനെ രാജാക്കന്മാരുടെ സുഹൃത്തായി? അതെങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഗൾഫ് യുദ്ധകാലത്ത് എല്ലാവരും എങ്ങനെയെങ്കിലും ഗൾഫിൽ നിന്ന് പോരണമെന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം സദ്ദാം ഹുസൈൻ കുവൈത്ത് ആക്രമിച്ച കാലഘട്ടത്തിൽ ഒരു പക്ഷെ വലിയൊരു യുദ്ധമുണ്ടാകുമെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നൊരു കാലഘട്ടത്തിൽ വലിയ അവിടുത്തെ പല കച്ചവടക്കാരും ഇന്ത്യക്കാർ തന്നെയല്ല പല രാജ്യങ്ങളിലെ കച്ചവടക്കാരും കിട്ടുന്ന കാശൊക്കെ കൊണ്ടുപോകാം എന്നൊരു സിറ്റുവേഷനിൽ ഞാനവിടെ അബുദാബിയിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യണം, എമിറേറ്റ് ജനറൽ മാർക്കറ്റ്. ഇത് പത്രത്തിലും മറ്റൊക്കെ വന്നപ്പോൾ എന്നെ നേരിട്ട് അവിടുത്തെ കിരീടാവകാശിയും പ്രസിഡൻറ്റും വിളിപ്പിക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട മരണപ്പെട്ടു പോയ യുഎയുടെ പ്രസിഡൻറ്റ് വിശാലഹൃദയനും ദാനധർമ്മിഷ്ഠനുമായിരുന്ന ഷെയ്ഖ് സായിബ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ, നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഞാൻ പറഞ്ഞു, അങ്ങ് എപ്പോലെയുള്ള ദീർഘദൃഷ്ടിയുള്ള വിശാലഹൃദയരായ ദാനധർമ്മിഷ്ഠരായ എല്ലാ രാജ്യക്കാരെയും ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഭരണാധികാരി ഉള്ളപ്പോൾ എനിക്കൊരു ഭയമില്ല. പിന്നെ ഞാനിവിടെ വളർന്നു, എൻ്റെ കുടുംബാംഗങ്ങൾ മുഴുവൻ വളർന്നു, എൻ്റെ കൊച്ചാപ്പടക്കുള്ള എൻ്റെ കുടുംബത്തിലെ മെമ്പർമാർ ഇവിടെ വളർന്നു. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് കാശും കൊണ്ട് നാട്ടിൽ പോയിട്ട് ഈ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് പുറത്ത് നിന്ന് കാണാനുള്ള മാനസിക ശക്തി ഞങ്ങൾക്കില്ല. എന്തെങ്കിലും ഇവിടെ സംഭവിക്കണമെങ്കിൽ ഞങ്ങളടക്കം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭരണാധികാരികൾ അത്ഭുതപ്പെടുകയും എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്യണമെന്ന് അദ്ദേഹം മക്കളോട് വരെ, മരണപ്പെട്ടു പോയ അദ്ദേഹം ഇപ്പോഴത്തെ പ്രസിഡൻറ്റും ക്രീഡാവകാശികളോട് വരെ പറഞ്ഞു. അങ്ങനെ ഒരു വളർച്ചയുടെ ആരംഭമാണ്, അതായിരുന്നു പ്രധാനപ്പെട്ടൊരു ടേണിങ് പോയിൻ്റ്. അതിനുശേഷം അവർ ഞങ്ങൾക്ക് ലാൻഡ് തന്നു, അവിടുത്തെ ഇൻഡസ്ട്രിയൽ ബാങ്കുകളിൽ നിന്ന് സോഫ്റ്റ് ലോൺ തന്നു, ദീർഘകാലത്തെ ലോൺ തന്നു. ഇപ്പോൾ ഞങ്ങൾ ഇന്ത്യ അവിടുത്തെ ഗൾഫിലെ ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് മോളായ ഖാൽദിയ മോൾ ഗവൺമെൻറ് തന്ന ലാൻഡിലാണ് ഞങ്ങൾ പണിത്. ഞങ്ങൾക്ക് സോഫ്റ്റ് ലോണാണ് തന്നത്. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും 7 കൊല്ലം കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് 15 കൊല്ലത്തെ ലോൺ തന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സമ്പത്ത്, ബിഗ് മണി ഉണ്ടാകുന്നത് ഒരു ചെറിയ കാലയളവിലായിരിക്കും. എന്തായിരുന്നു ശ്രീ യൂസഫലിയുടെ ആ ബിഗ് മണി ഉണ്ടായ കാലഘട്ടം? അത് ലോകത്തിൻ്റെ ലോകത്തിൽ കാശിക്കാരെ എല്ലാവരുടെ ചരിത്രം നോക്കിയാലും ഒരു ഒരു സാഹചര്യത്തിൽ തന്നെ ആകെ ഒരു പുരുഷായുസ് എത്ര നാൾ ജീവിക്കും, അതിൻ്റെ ഏതെങ്കിലും സമയത്തായിരിക്കും പെട്ടെന്നുള്ളൊരു ബൂസ്റ്റ്. ഗൾഫ് വാറാണ് ഞങ്ങൾക്ക്, കാരണം ഒരുപാട് സാധനങ്ങൾ അവിടെ ഫുഡ് സെക്യൂരിറ്റി പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ഭക്ഷ്യ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തു. കാരണം ഒരു ഗൾഫ് മുഴുവൻ ഒരു യുദ്ധഭീഷണിയിലാണ്. അങ്ങനെ വേറെ ആരും അങ്ങനെ കൊണ്ടുവരാതിരിക്കുകയും എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിൽ മാത്രം മെയിൻ സാധനങ്ങൾ പല സാധനങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അതിൽ കൊള്ളലാഭം കൊടുത്തില്ല, അതേ മിതമായ വിലക്കിനാണ് അന്നും ഇന്നും വിൽക്കുന്നത്. അപ്പോൾ അതൊരു ദൈവാനുഗ്രഹമാണ്, ഞാനൊരു ഓപ്പർച്യൂണിസ്റ്റ് അല്ല ഒരിക്കലും. അബുദാബിയിൽ നിന്നും സാമ്രാജ്യം മറ്റും എനിക്ക് തോന്നുന്നു 17 രാജ്യങ്ങളിലേക്ക് വളർത്തി വിസ്തൃതമാക്കി. അതെങ്ങനെയാണ് ഒരു ലോകം കൈകളിൽ എത്തുക എന്നുള്ളതാണ്? അതൊരു കച്ചവടം, ഒരു കച്ചവടക്കാരനാകുമ്പോൾ ഒരു ഫുട്ബോള് കളിക്കുന്നവൻ ആ കോർട്ടിലിറങ്ങിയാൽ ഏറ്റവും നന്നായിയാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടിരിക്കുന്നവർ പറയുമ്പോൾ കളിക്കുന്നില്ല. ഒരു കച്ചവടക്കാരനായി ആ കോർട്ടിലിറങ്ങിയാൽ അത് ഏതെല്ലാം നിലയ്ക്ക് വിപുലീകരിപ്പിക്കാം, എങ്ങനെയൊക്കെ വിപുലീകരിപ്പിക്കാം, ഏതെല്ലാം രാജ്യങ്ങൾ വിപുലീകരിപ്പിക്കാം, ഒരുപാട് ആളുകൾക്ക് എങ്ങനെ ജോലി കൊടുക്കാം, ആ ബിസിനസ് വലുതാക്കി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുമല്ലോ. അതിൻ്റെ ഒരു ഒരു പാർട്ടുകളാണ്, അത് എൻ്റെ മാത്രം ഒരു കഴിവാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. അത് ഏത് കച്ചവടക്കാരനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. സ്വയം കച്ചവടക്കാരൻ എന്നറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കച്ചവടക്കാരനാണെന്ന് സ്വയം വിളിക്കുകയും ചെയ്യുന്നു. പക്ഷേ കച്ചവടക്കാർ സ്വന്തം പ്രതിച്ഛായ മാറ്റി മറ്റു മേഖലയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട് ആഗ്രഹിക്കാം? എൻ്റെ പോളിസി ഒരു ബിസിനസ്സുകാരന് ബിസിനസ്സുകാരൻ എന്നുള്ളതായിരിക്കും അറിയപ്പെടണം. ഇപ്പോൾ രാഷ്ട്രീയക്കാരനെങ്കിൽ രാഷ്ട്രീയ നേതാവ് അവർക്ക് അവരുടെ രാജ്യസേവനമാണ്. അവർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യസേവനമാണ്.
അപ്പോൾ അവരാ സേവിച്ചറിയപ്പെടുക. ഞാനൊരു കച്ചവടക്കാരെന്നുള്ള നിലയിലാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് വലിയ ലക്ഷ്യം ഒരിക്കലുമില്ല. ജീവിതത്തിൽ ഒരിക്കലും യൂസഫലി ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നുള്ളത് എനിക്ക് അറിയപ്പെടില്ല. രാജ്യസഭാ എം പി സ്ഥാനം എൻ്റെ ആവശ്യമില്ല. ഒരിക്കലും ഒരു രാജ്യസഭാ എം പി ആവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ആഗ്രഹിക്കില്ല. ഒരു കയ്യിൽ മാർക്സിസ്റ്റ് പാർട്ടി, ഒരു കയ്യിൽ കോൺഗ്രസ്, മൂന്നാമതൊരു കൈ ഉണ്ടെങ്കിൽ അതിൽ ബി ജെ പി, എല്ലാവരിലും എല്ലാവരുമായും തുല്യ ബന്ധം. സി, ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ നേതാക്കളുമായി അടുപ്പം വെച്ച് അതിൽ നിന്നൊരു ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളൊരു പോളിസിക്കാരനല്ല ഞാൻ. കച്ചവടം ചെയ്ത് കാശുണ്ടാക്കണി, എൻ്റെ മാർഗങ്ങൾ വേറെയുണ്ട്, എൻ്റെ എൻ്റെ ബേസ് ഗൾഫാണ്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളുമായി അടുപ്പം കൊണ്ട് എന്നെക്കൊണ്ട് ഈ രാജ്യത്തിന് നമ്മുടെ സംസ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് ചെയ്യുക, അതാണ് അടുപ്പം വയ്ക്കുക. അത് കൂടാണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും ഒരേ മാതിരിയല്ല. അതിപ്പോൾ മിസ്റ്റർ അജിത്തിനെ പോലത്തെ ഒരു സീനിയർ മാധ്യമ പ്രവർത്തകൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും കാശ് കണ്ട് ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാക്കളല്ല. മൂല്യങ്ങളെ സ്നേഹിക്കുകയും മൂല്യങ്ങളെ വകവെക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കൾ, അപ്പോൾ അവരൊക്കെ മനസ്സിലാക്കിയിട്ടേ അടുപ്പം വയ്ക്കുള്ളൂ. എന്നാലും രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും പണം നൽകേണ്ടി വരില്ലേ? അത് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഗവൺമെൻ്റ് അലവ് ചെയ്തിട്ടുണ്ട് സംഭാവന പിരിക്കാന്ന്. സംഭാവന പിരിക്കാൻ പാടില്ല, നിയമമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ സംഭാവന ചോദിക്കും. അത് ഞാൻ തന്നെ അല്ല, എല്ലാവരും കൊടുക്കും, അതോടൊപ്പം ഞാനും കൊടുക്കും. സുകുമാർ അഴീക്കോടുമായിട്ട് വളരെ അമിതമായ ബന്ധമുണ്ട്.